ഹായ് ഡിയേഴ്സ്, ഞാൻ ലേന. നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും മൈ പ്ലാന്റ്സ് എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് എൻ്റെ സൗണ്ടിന് എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്, കാരണം തൊണ്ടയൊക്കെ ആകെ വയ്യാണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരോടും കുറേ താങ്ക്സ് പറയുകയാണ്. കാരണം ഞാൻ എൻ്റെ ഒരു വിഷമം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തപ്പോൾ അതിൽ നിങ്ങൾ എനിക്ക് തിരിച്ച് തന്ന ആ ഒരു സപ്പോർട്ടും ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഒരുപാട് കൂടി. കുറേ മെസ്സേജസ് വായിച്ചപ്പോൾ ചില മെസ്സേജസ് നല്ല എനിക്ക് ഒരുപാട് സപ്പോർട്ട് തരുന്ന രീതിയിലുള്ള ഒരുപാട് മെസ്സേജസ് ഉണ്ടായിരുന്നു. ഞാൻ അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞാൽ. ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനൊരു പ്രതികരണം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും എല്ലാവരോടും ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. നിങ്ങൾ എനിക്ക് വേണ്ടി ആ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ നിങ്ങൾ എടുത്ത ആ ഒരു മനസ്സിനും ആ ഒരു സമയത്തിനും എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. ആ മെസ്സേജസൊക്കെ എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് പകർന്നു തന്ന മെസ്സേജസാണ്. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സോപ്പ് വാട്ടർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ സോപ്പ് വാട്ടർ ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് കുറേ മെസ്സേജസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് സോപ്പ് വാട്ടർ എന്തിനൊക്കെയാണ് നമ്മുടെ ചെടിയിൽ യൂസ് ചെയ്യുന്നതെന്ന് പറയാം. ഇപ്പോൾ ഈ ഒരു ചെടിയിൽ വന്നിട്ടുള്ളത് സ്പൈഡർ മൈറ്റ്സ് ആണ്. സ്പൈഡർ മൈറ്റ്സ് ഇത് ഇംപേഷ്യൻറ്റിൻ്റെ ചെടിയാണ്, നമ്മൾ ചൈനീസ് ബാൾസ് എന്ന് പറയുന്ന ചെടിയാണ്. ഇതിലിപ്പോൾ സ്പൈഡർ മൈറ്റ്സ് വന്നിട്ട് ഈ ചെടിയുടെ ഇലകളൊക്കെ ഇങ്ങനെ വെള്ള കളറായി പോയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്പൈഡർ മൈറ്റ്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയുടെ ഇലകളിലെ പച്ച കളറിലെ കണ്ടൻ്റ് അവർ തിന്ന് തീർക്കും. അങ്ങനെ നമ്മുടെ ചെടി ഒന്നിനും കൊള്ളാതെ ഇലകൾ പൊഴിഞ്ഞ് വൃത്തികേടായിട്ട് നിൽക്കും, അതുപോലെ ചെടി നശിച്ചു പോവും. അപ്പോൾ ഈ ഒരു അതുപോലെ അത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയൊരു വല പോലെ ഉണ്ടാവും. വല നമ്മുടെ ചെടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. വല പോലെയുള്ള ഭാഗങ്ങൾ ചെറിയ ചെറിയ ജീവികളാണ്, അത് നമ്മുടെ ചെടിയെ മൊത്തത്തിൽ ആക്രമിച്ച് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വല പോലെ കാണുമ്പോൾ മനസ്സിലാക്കണം അത് സ്പൈഡർ മൈറ്റ്സ് ആണെന്നുള്ളത്. അത് ഈ ചൈനീസ് ബാൾസത്തിൻ്റെ ചെടികളിലൊക്കെ സാധാരണയായിട്ട് വരാറുണ്ട്. സ്പൈഡർ മൈറ്റ്സ് ഒരു പ്രാവശ്യം നമ്മുടെ ചെടിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ചെടിയുടെ മണ്ണ് ഒരുപാട് ഡ്രൈ ആയിട്ട് ഒരുപാട് നേരം ഇരുന്നു കഴിഞ്ഞാൽ സ്പൈഡർ മൈറ്റ്സിൻ്റെ ഒരു ആക്രമണം കൂടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെടിയിൽ ഇങ്ങനെ സ്പൈഡർ മൈറ്റ്സ് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ഈ സോപ്പ് വാട്ടർ സ്പ്രേ കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നനവും മണ്ണിലെ നനവും കറക്റ്റാക്കി വെക്കേണ്ട അത്യാവശ്യമുണ്ട്. സ്പൈഡർ മൈറ്റ്സ് വന്നാൽ മാത്രമല്ല നമ്മൾ സോപ്പ് വാട്ടർ സ്പ്രേ കൊടുക്കേണ്ടത്. മീലി ബഗ്സ്, അതായത് വെളുത്ത രോമം പോലെയുള്ള ആ ഒരു ജീവി, അത് ഈ ഒരു സമയത്തൊക്കെ ചെമ്പരത്തിയിലൊക്കെ ധാരാളമായിട്ട് വരുന്നൊരു ശല്യമാണ് മീലി ബഗ്സ്. ചെമ്പരത്തിയിൽ മാത്രമല്ല എല്ലാ ചെടികളിലും മീലി ബഗ്സ് വരാറുണ്ട്. അതുപോലെ ഉള്ളതാണ് വൈറ്റ് ഫ്ലൈസ്, വെളുത്ത വെള്ളീച്ച എന്ന് പറയുന്ന ആ ഒരു ജീവി. അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ബോഡിയുള്ള എല്ലാ പ്രാണികൾക്കും എതിരായിട്ട് നമുക്ക് സോപ്പ് വാട്ടർ സ്പ്രേ ഉണ്ടാക്കി യൂസ് ചെയ്യാവുന്നതാണ്. അത് ഒരു പ്രാവശ്യം യൂസ് ചെയ്തുകൊണ്ട് കാര്യമില്ല, ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇത് മാറുന്നത് വരെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോഴാണ് നമുക്കതിന് കൃത്യമായിട്ടുള്ളൊരു ഫലം കിട്ടുകയുള്ളൂ. നമുക്ക് രാവിലെയോ വൈകുന്നേരമോ ഒക്കെ നമുക്ക് സോപ്പ് വാട്ടർ സ്പ്രേ കൊടുക്കാവുന്നതാണ്. ഉച്ച സമയങ്ങളിൽ കൊടുക്കാതിരിക്കുക, വെയിൽ കൊള്ളുന്ന രീതിയിൽ നമ്മൾ സോപ്പ് വാട്ടർ സ്പ്രേ കൊടുത്തിട്ട് ചെടികളെ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ ഒരു ഇലയിൽ സ്പൈഡർ മൈറ്റ്സ് ഉള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ കൂമ്പ് പോലെയുള്ള ഭാഗങ്ങളിലൊക്കെ വല പോലെ വന്നിട്ട് കൂമ്പൊക്കെ നശിച്ചു പോവും, ഇലകളൊക്കെ കൊഴിഞ്ഞു പോവും, നമ്മുടെ ചെടി നശിച്ചു പോവുകയും ചെയ്യും. ഇതിനിപ്പോൾ നമുക്ക് സോപ്പ് വാട്ടർ എടുത്ത് സ്പ്രേ ചെയ്യാനായിട്ട് നമുക്കൊരു സ്പ്രേയർ വേണം. അപ്പോൾ അതിലിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും എത്ര ML ആണെന്നുള്ളതൊക്കെ. ഇനി നമുക്ക് വേണ്ടത് ഒരു ലിക്വിഡായിട്ടുള്ള ഡിഷ് വാഷാണ്. നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സോപ്പാണ് വേണ്ടത്, അത് ലിക്വിഡായിട്ടുള്ളത്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വിമ്മാണ്. വിമ്മോ പ്രില്ലോ അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും ലിക്വിഡായിട്ടുള്ള ഒരു ഡിഷ് വാഷ് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പൂണാണ്. സ്പൂണ് വലിയ സ്പൂണാണ്, ചെറിയ സ്പൂണല്ല, വലിയ സ്പൂണിലുള്ള അളവാണ്. ടേബിൾ സ്പൂണാണ് നമുക്ക് ആവശ്യം. നമുക്കിതിൽ ചേർത്ത് കൊടുക്കാൻ ഒരു വെജിറ്റബിൾ ഓയിലും കൂടി ആവശ്യമുണ്ട്. ഇപ്പം ഞാനിതിൽ വെള്ളം എടുത്തിട്ടുണ്ട്, 1 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇതിൽ. ഇനിയിപ്പോൾ നമ്മുടെ 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു വലിയ സ്പൂൺ ലിക്വിഡ് ഡിഷ് വാഷ് നമ്മൾ ആഡ് ചെയ്യുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 ലിറ്റർ വെള്ളത്തിൻ്റെ കണക്കാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇതിൽ കൂടുതൽ വെള്ളം എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ഡിഷ് വാഷും അതുപോലെ വെജിറ്റബിൾ ഓയിലും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക.
ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ ഒരു വലിയ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതും മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് മിക്സ് ചെയ്തത് രണ്ടും മിക്സ് ചെയ്താൽ തന്നെ നമ്മുടെ സോപ്പ് വാട്ടർ ലൈനി റെഡി ആയി കഴിഞ്ഞു നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഒരുപാട് നമുക്ക് ആവശ്യം വരുന്നൊരു ഒരു മരുന്നാണ് ഈ സോപ്പ് വാട്ടർ ലൈനി എന്ന് പറയുന്നത്. ഇനി നമുക്കിതിനെ നമ്മുടെ സ്പ്രേയറിൽ നിറച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഇത് അപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കി അപ്പോൾ തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇത് ഉണ്ടാക്കിയെടുത്ത് സ്റ്റോർ ചെയ്യാനൊന്നും പറ്റില്ല. ഇനിയിപ്പോൾ നമ്മുടെ ചെടിക്ക് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇലകളുടെ അടിഭാഗത്തൊക്കെ നമ്മുടെ സ്പ്രേ എത്തുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. കാരണം അല്ലെങ്കിൽ ഈ ജീവികളൊക്കെ ആ ഇലകളുടെ അടിയിൽ പോയി ഇരുന്നിട്ട് രക്ഷപ്പെടും. അപ്പോൾ അങ്ങനെ രക്ഷപ്പെട്ടാൽ ഇതുകൊണ്ട് ഒരു ഉപയോഗമില്ലാതായി പോവും. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് അത്യാവശ്യമാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മീലിബസിൻ്റെയും അല്ലെങ്കിൽ സ്പൈഡർ മൈറ്റ്സിൻ്റെ ഒക്കെ ഒരു സമയമാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സോപ്പ് വാട്ടർ ലൈനി ഇങ്ങനെ ഉണ്ടാക്കി എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.